എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്നുള്ള 30 ബേസിക് പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, യൂറിൻ ഈസ് സ്റ്റോർഡ് ഇൻ ദ ബ്ലാഡർ ആൻഡ് എക്സ്ക്രീറ്റഡ് ബൈ ദ പ്രോസസ് ഈസ് കാൾഡ് മിച്ചുറേഷൻ. യൂറിൻ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മിച്ചുറേഷൻ എന്ന് പറയുന്നത്. ഹോമിയോസ്റ്റാസിസ് ഈസ് ദ മെയിൻ്റനൻസ് ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻ്റനൻസ് ചെയ്യുന്നതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഈച്ച് കിഡ്നി വെയ്റ്റ് അബൌട്ട് 120 to 170 grams. ഓരോ കിഡ്നിക്കും 120 മുതൽ 170 grams വരെയാണ് വെയിറ്റ് ഉള്ളത്. യൂറിൻ സ്റ്റോർ ചെയ്ത് ബ്ലാഡറിൽ സ്റ്റോർ ചെയ്തിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ മിച്ചുറേഷൻ എന്നും ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെ ഹോമിയോസ്റ്റാസിസ് എന്നും പറയുന്നു. നമ്മുടെ കിഡ്നിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 120 to 170 grams ആണ്. ദ ഔട്ടർ കവറിംഗ് ലെയർ ഓഫ് ദ കിഡ്നി ഈസ് കാൾഡ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ. കിഡ്നിയുടെ ഔട്ടർ കവറിംഗ് ലെയറിനെയാണ് ഫൈബ്രസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. റീനൽ പെൽവിസ് ഈസ് എ ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ഇൻ ദ കിഡ്നി വിച്ച് ആക്ട് ആസ് എ റിസപ്റ്റക്കിൾ ഫോർ ദ യൂറിൻ ഫോംഡ് ബൈ ദ കിഡ്നി. കിഡ്നിയുടെ ഫണൽ ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. ഇത് യൂറിൻ ഫോം ചെയ്യുന്നതിൻ്റെ റിസപ്റ്റക്കിൾസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. നെഫ്രോൺസ് ആർ ദ ഫങ്ഷണൽ യൂണിറ്റ് ഇൻ ദ കിഡ്നി. കിഡ്നിയുടെ ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. കിഡ്നിയുടെ ഔട്ടർ കവറിംഗ് എന്ന് പറയുന്നത്, ഔട്ടർ കവറിംഗ് ഫൈബ്രസ് ക്യാപ്സ്യൂളാണ്. ഫണൽ ഷേപ്പിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ റീനൽ പെൽവിസ് ആണ്. ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് നെഫ്രോൺസ് ആണ്. അടുത്ത പോയിൻറ്റ്, ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റിൻ്റെ നോർമൽ അഡൽറ്റീസ് 125 ml/min ഓർ 180 L/day. നോർമൽ അഡൽറ്റിൻ്റെ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് 125 ml/min അല്ലെങ്കിൽ 180 L/day ആണ്. ദ വോളിയം ഓഫ് ഫിൽട്രേറ്റ് ഫോംഡ് ഇൻ ബോത്ത് കിഡ്നി ഇൻ ഈച്ച് മിനിറ്റ് ഈസ് കാൾഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഓരോ മിനിറ്റിലും 2 kidneys ഫോം ചെയ്യുന്ന ഫിൽട്രേറ്റിൻ്റെ വോളിയത്തിനെയാണ് നമ്മൾ ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത്. ദ കിഡ്നി മാക്സിമം കപ്പാസിറ്റി ഫോർ റീഅബ്സോർപ്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് കാൾഡ് റീനൽ ത്രെഷോൾഡ് ഓർ ട്രാൻസ്പോർട്ട് മാക്സിമം. കിഡ്നിക്ക് റീഅബ്സോർബ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം കപ്പാസിറ്റിയാണ് റീനൽ ത്രെഷോൾഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് മാക്സിമം എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ട് മാക്സിമം ഓർ റീനൽ ത്രെഷോൾഡ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസിസ് 9 mmol/L ഓർ 180 mg/dL. ട്രാൻസ്പോർട്ട് മാക്സിമം അല്ലെങ്കിൽ റീനൽ ത്രെഷോൾഡ് എന്ന് പറയുന്നത് 9 mmol/L അല്ലെങ്കിൽ 160 mg/dL ആണ്. അൽഡോസ്റ്റിറോൺ ഈസ് ദ ഹോർമോൺ വിച്ച് ഇൻക്രീസ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം ആൻഡ് എക്സ്ക്രീഷൻ ഓഫ് പൊട്ടാസ്യം ഇൻ കിഡ്നീസ്. കിഡ്നീസിൽ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതും പൊട്ടാസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. അൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷനും പൊട്ടാസ്യത്തിൻ്റെ എക്സ്ക്രീഷനും ഇൻക്രീസ് ചെയ്യുന്നു. പാരാതോർമോൺ ആൻഡ് കാൽസിറ്റോണിൻ ആർ ദ ഹോർമോൺ വിച്ച് റെഗുലേറ്റ് ദ കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് റീഅബ്സോർപ്ഷൻ ഫ്രം ദ കിഡ്നി. പാരാതോർമോണും കാൽസിറ്റോണും എന്ന് പറയുന്ന ഹോർമോൺസ് കിഡ്നീസിൽ കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും റീഅബ്സോർപ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആണ്. പൊട്ടാസ്യത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂട്ടുന്നതും സോഡിയത്തിൻ്റെ റീഅബ്സോർപ്ഷൻ കൂട്ടുന്നതും പൊട്ടാസ്യത്തിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുന്നതുമായിട്ടുള്ള ഹോർമോണാണ് അൾഡോസ്റ്റിറോൺ. കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ റീഅബ്സോർപ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് പാരാതോർമോണും കാൽസിറ്റോണിനും. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് യൂറിനീസ് 1.005 to 1.030. യൂറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.005 to 1.030 ആണ്. ഡെയിലി യൂറിൻ ഔട്ട്പുട്ടിനെ ഹെൽത്തി അഡൽറ്റീസ് 1000 to 1500 ml. ഒരു ഹെൽത്തി അഡൽറ്റിൻ്റെ നോർമൽ ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 to 1500 ml ആണ്. പി എച്ച് ഓഫ് യൂറിനീസ് 4.5 to 8. യൂറിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 4.5 to 8 ആണ്. സോഡിയം ഈസ് ദ മോസ്റ്റ് കോമൺ കാറ്റോൺ ഇൻ ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ മോസ്റ്റ് കോമൺ കാറ്റോൺ എന്ന് പറയുന്നത് സോഡിയമാണ്. ഡെയിലി യൂറിൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 to 1500 ml ആണ്. യൂറിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് 4.5 to 8 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.005 to 1.030 ആണ്. സോഡിയമാണ് മോസ്റ്റ് എക്സ്ട്രാ സെല്ലുലാർ കാറ്റിയോൺ എന്നറിയപ്പെടുന്നത്. പൊട്ടാസ്യം ഈസ് ദ മോസ്റ്റ് കോമൺ ഇൻട്രാ സെല്ലുലാർ കാറ്റിയോൺ. മോസ്റ്റ് കോമൺ ഇൻട്രാ സെല്ലുലാർ കാറ്റിയോൺ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. യൂറീറ്റേഴ്സ് ആർ ദ ട്യൂബ്സ് വിച്ച് കൺവേ യൂറിൻ ഫ്രം ദ കിഡ്നി ടു യൂറിനറി ബ്ലാഡർ. യൂറീറ്റേഴ്സ് എന്ന് പറയുന്നത് യൂറിനെ കിഡ്നിയിൽ നിന്നും യൂറിനറി ബ്ലാഡറിലോട്ട് കൊണ്ടുവരുന്നൊരു ട്യൂബിങ്സ് ആണ്. യൂറീറ്റേഴ്സ് ആർ ദ ട്യൂബിങ്സ് വിച്ച് കൺവേ യൂറിൻ ഫ്രം ദ കിഡ്നി ടു യൂറിനറി ബ്ലാഡർ. ഈച്ച് യൂറീറ്റർ ഹാസ് ലെങ്ത് ഓഫ് 20 to 30
സെൻറ്റിമീറ്റർ. 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ് യൂറിട്ടിയസിൻ്റെ ലെങ്ത് വരുന്നത്. യൂറിനറി ബ്ലാഡർ ഈസ് എ റിസർവോയർ ഓഫ് യൂറിൻ. യൂറിൻ്റെ റിസർവോയർ എന്നറിയപ്പെടുന്നത് യൂറിനറി ബ്ലാഡറാണ്. പൊട്ടാസ്യമാണ് മോസ്റ്റ് കോമൺ ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ. യൂറിറ്റിയസാണ് കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലോട്ട് യൂറിൻ കൺവേ ചെയ്യുന്ന ട്യൂബിങ്സ്. യൂറിറ്റിയസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 20 മുതൽ 30 സെൻറ്റിമീറ്റർ വരെയാണ്. യൂറിനറി ബ്ലാഡറാണ് യൂറിൻ്റെ റിസർവോയർ എന്നറിയപ്പെടുന്നത്. അടുത്ത പോയിൻറ്റ്, ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ 3 ഓപ്പണിംഗ് ഇൻസൈഡ് ദ യൂറിനറി ബ്ലാഡർ ഈസ് കാൾഡ് ട്രിഗോൺ. യൂറിനറി ബ്ലാഡറിലെ 3 ഓപ്പണിംഗ് ചേർത്തിട്ട് ഫോം ചെയ്യുന്നൊരു ട്രയാങ്കിളിനെയാണ് ട്രിഗോൺ എന്ന് പറയുന്നത്. ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ യൂറിനറി ബ്ലാഡർ ഈസ് മോർ ദാൻ 600 ml. യൂറിനറി ബ്ലാഡറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 600 ml ആണ്. ദ യൂറിനറി സ്ട്രക്ചേഴ്സ് ആർ ലൈൻഡ് ബൈ ട്രാൻസിഷൻ എപ്പിത്തീലിയം. യൂറിനറി സ്ട്രക്ചറിനെ ലൈൻ ചെയ്യുന്നത് ട്രാൻസിഷൻ എപ്പിത്തീലിയം കൊണ്ടാണ്. യൂറിനറി ബ്ലാഡറിൻ്റെ 3 ഓപ്പണിംഗ് ചേർന്നിട്ട് ഫോം ചെയ്യുന്നൊരു ട്രയാങ്കിളിനെയാണ് ട്രിഗോൺ എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡറിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 600 ml ആണ്. യൂറിനറി സ്ട്രക്ചർ ലൈൻ ചെയ്യുന്നത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം കൊണ്ടാണ്. അടുത്ത പോയിൻ്റ്, ഡെക്സ്ട്രോസർ മസിൽസ് ആർ ദ സ്പെഷ്യൽ മസിൽ വിച്ച് ആർ പ്രസൻറ്റ് ഇൻസൈഡ് ദ യൂറിനറി ബ്ലാഡർ വിച്ച് ഹെൽപ്പ് ഇൻ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. ഡെക്സ്ട്രോസർ മസിൽസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ മസിൽസാണ്. യൂറിനറി ബ്ലാഡറിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസാണ്. ഈ മസിൽസ് ഹെൽപ്പ് ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വേണ്ടിയിട്ടാണ്. ഡെക്സ്ട്രോസർ മസിൽസ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മസിൽസാണ്. യൂറിനറി ബ്ലാഡറിലാണ് കാണപ്പെടുന്നത്. യൂറിനറി ബ്ലാഡറിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്നൊരു മസിൽസാണ് ഡെക്സ്ട്രോസ് മസിൽ. ഫോർമേഷൻ ഓഫ് സ്റ്റോൺസ് ഇൻസൈഡ് ദ കിഡ്നി ആൻഡ് അസോസിയേറ്റഡ് സ്ട്രക്ചർ ആ കാർഡ് റീനൽ കാൽക്കുലേ. കിഡ്നിയിലും അതുപോലെ തന്നെ അസോസിയേറ്റഡ് സ്ട്രക്ചറിലും ഫോം ചെയ്യുന്ന സ്റ്റോൺസിനെയാണ് റീനൽ കാൽക്കുലേ എന്ന് പറയുന്നത്. കിഡ്നിയിലും അസോസിയേറ്റഡ് സ്ട്രക്ചറിലും ഉണ്ടാകുന്ന സ്റ്റോൺസിൻ്റെ ഫോർമേഷനെയാണ് നമ്മൾ റീനൽ കാൽക്കുലേ എന്ന് പറയുന്നത്. അടുത്ത പോയിൻ്റ്, ഹൈഡ്രോനെഫ്രോസിസ് ഈസ് എ ഡയലേഷൻ ഓഫ് ദ റീനൽ പെൽവിസ് ആൻഡ് കാൽക്കേസ് കോസ്ഡ് ബൈ അക്കുമുലേഷൻ ഓഫ് യൂറിൻ. ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത് റീനൽ പെൽവിസിൻ്റെയും കാൽക്കേസിൻ്റെയും ഡയലേഷനെയാണ് ഇതുണ്ടാകുന്നത്. യൂറിൻ്റെ അക്കുമുലേഷൻ കാരണമാണ്. യൂറിൻ്റെ അക്കുമുലേഷനും കാരണം റീനൽ പെൽവിസിനുണ്ടാകുന്ന ഡയലേഷനെയാണ് ഹൈഡ്രോനെഫ്രോസിസ് എന്ന് പറയുന്നത്. പെയിൻഫുൾ മെച്ചുറേഷൻ ഈസ് കാർഡ് ഡിസ്യൂറിയ. പെയിൻഫുൾ മെച്ചുറേഷനാണ് ഡിസ്യൂറിയ എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ ഈസ് കാർഡ് സിസ്റ്റൈറ്റിസ്. യൂറിനറി ബ്ലാഡറിൻ്റെ ഇൻഫ്ലമേഷനെ സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു. ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറീത്ര ഈസ് കാർഡ് യൂറീത്രൈറ്റിസ്. യൂറീത്രയുടെ ഇൻഫ്ലമേഷനെ യൂറീത്രൈറ്റിസ് എന്ന് പറയുന്നു. യൂറിനറി ബ്ലാഡറിൻ്റെ ഇൻഫ്ലമേഷനെ സിസ്റ്റൈറ്റിസ് എന്നും യൂറീത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറീത്രയുടെ ഇൻഫ്ലമേഷനുമാണ്. ഇത്രയും പോയിൻറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.